അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ലോകം വലിയ ഭീതിയിലാണ്. COVID-19 കൊറോണ വൈറസിന്റെ വ്യാപനം വല്ലാതെ ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നാം അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള മാർഗമുള്ളൂ. ഈ വൈറസിന്റെ വ്യാപനം ചില ആളുകളുടെ അശ്രദ്ധ മൂലം, ഈ വൈറസ് പിടിപെട്ടവരുടെ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് അവർ വന്നതിന്റെ പേരിൽ മറ്റുള്ളവരുമായി ഇടകലരുന്നത് ശ്രദ്ധിക്കാത്തതിന്റെ പേരിലാണ് ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇതിന്റെ വ്യാപനം ഇപ്പോൾ ഉണ്ടായി. അവരുമായി ബന്ധപ്പെട്ടവരെയും ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെട്ടവരെയും ഒക്കെ നോക്കി ഗവൺമെന്റ് ആയിരങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, 14 നൂറ്റാണ്ട് മുമ്പ് ശാസ്ത്രം എന്ന പദം പോലും കേൾക്കാത്ത ആ കാലത്ത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി ഇന്ന് ഇവർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളുടെ എല്ലാം സംക്ഷിപ്തം, അതിന്റെയൊക്കെ ആകത്തുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എഴുത്തുകാരുടെയും അതുപോലെ തന്നെ ചിന്തകരുടെയും ഒക്കെ ചർച്ചകളിൽ ഇടം നേടിയിട്ടുള്ള അത്ഭുതകരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രവചനത്തെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദാ സമിഅ്തും ബിത്താഊന ബി അർളിൻ, ഒരു നാട്ടിൽ ഒരു പകർച്ചവ്യാധി ഉണ്ട് എന്ന് നിങ്ങൾ കേട്ടാൽ ഫലാ തദ്ഖുലുഹ, ആ നാട്ടിലേക്ക് നിങ്ങൾ കടക്കരുത്. ഇന്ന് മുഴുവൻ എയർപോർട്ടുകളും അതുപോലെ തന്നെ ഗതാഗത സംവിധാനങ്ങളും ഒക്കെ പല രാജ്യത്തും പൂർണ്ണമായും നിർത്തി, ചില നാടുകളിൽ ഭാഗികമായി നിർത്തലാക്കിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു നാട്ടിൽ ഒരു പകർച്ചവ്യാധി ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ ആ നാട്ടിലേക്ക് പ്രവേശിക്കരുത്. വഇദാ വഖഅ ബി അർളിൻ വഅൻതും ബിഹാ ഫലാ തഖ്റുജു മിൻഹാ, നിങ്ങൾ താമസിക്കുന്ന നാട്ടിലാണ് പകർച്ചവ്യാധി വന്നത് എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ മറ്റൊരു നാട്ടിലേക്ക് പോകാനും പാടില്ല. പലരും ഈ ഒരു കൽപ്പന, ഈ ഒരു വാക്ക് 14 നൂറ്റാണ്ട് മുമ്പ് ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ ശാസ്ത്രീയ രംഗത്ത് ഇങ്ങനെയൊന്നും ഭൗതികമായി പ്രകടമായി ഉയരങ്ങളിൽ എത്തിയിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്ന ആ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നടത്തിയ പ്രഖ്യാപനം, അതിനെ തിരസ്കരിച്ചതിന്റെ പേരിലാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ കാര്യങ്ങൾ എന്ന് നാം മനസ്സിലാക്കുകയും പ്രത്യേകമായി വിശ്വാസികൾ പ്രത്യേകമായും ഈ കൽപ്പന പൂർണ്ണമായി ഉൾക്കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരിക്കലും ഇങ്ങനെ വ്യാപന സാധ്യതയുള്ള ഈ വൈറസ് ബാധിച്ചവർ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ പോകാതെ വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം, ജാഗ്രതയോടുകൂടെ ആയിരിക്കണം നാം കൈകാര്യം ചെയ്യേണ്ടത്. പലരും പറയുന്നു, ഞാൻ എല്ലാവരും അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒന്നും പറ്റുകയില്ല. അവിടെ നമ്മൾ വിശ്വസിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൽ തവക്കുൽ വേണം. അതോടുകൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നാശത്തിലേക്ക് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തന്നെ വലിച്ചെറിയരുത്. അപ്പോ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് തോന്നുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കണം. അല്ലാതെ തവക്കുലാക്കിയിട്ട് എല്ലാ സ്ഥലത്തേക്കും പോകാം എന്ന് ഒരിക്കലും ഒരു വിശ്വാസിക്ക് പറയാനോ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനോ സാധ്യമല്ല. അതുകൊണ്ട് എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് വളരെ കൃത്യമായ ജാഗ്രതയോടുകൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങണം. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അത് നമുക്ക് കൂലി ലഭിക്കുന്ന കാര്യം കൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മാറാവ്യാധിയെ, ഈ താഊനിനെ, ബലാഇനെ നമ്മുടെ നാട്ടിൽ നിന്നും മുഴുവൻ ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും അല്ലാഹു ഉയർത്തി എല്ലാവർക്കും സംരക്ഷണം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.